To His Coy Mistress, a poem by prominent metaphysical poet Andrew Marvell. English poet Andrew Marvell എഴുതിയ പോയമാണ് ടു ഹിസ് കോയ് മിസ്ട്രസ്. 1650 എഴുതിയ ഈ പോയം 1680 വരെ പബ്ലിഷ് ചെയ്യപ്പെട്ടില്ല. 1680 ആൻഡ്രൂ മാർവൽ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1681 ഈ പോയം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ടു ഹിസ് കോയ് മിസ്ട്രസ് ഒരു കാർപ്പീഡിയം പോയമാണ്. കാർപ്പീഡിയം ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. റോമൻ പോയറ്റ് ഹൊറേസ് ആണ് ആദ്യമായി ഇത് ഉപയോഗിച്ചത്. പ്ലക് ദ ഡേ, സീസ് ദ ഡേ എന്നൊക്കെയാണ് കാർപ്പീഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വൺ ഷുഡ് എൻജോയ് ലൈഫ് വൈൽ വൺ ക്യാൻ, ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ് എന്ന ആശയമാണ് കാർപ്പീഡിയം മുന്നോട്ട് വയ്ക്കുന്നത്. ഹൊറേസിന് മുന്നേയും ശേഷവും വന്ന സാഹിത്യകാരന്മാർ ഈ സെന്റിമെൻ്റ് സാഹിത്യത്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഗ്രീക്ക് സാഹിത്യത്തിൽ, പ്രത്യേകിച്ചും ഗ്രീക്ക് ലിറിക് പോയട്രിയിൽ കാർപ്പീഡിയം കാണാൻ സാധിക്കും. ഗ്രീക്ക് ഫിലോസഫർ എപ്പിക്യൂരസ് അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സിൽ കാർപ്പീഡിയം ആശയം ഉൾപ്പെടുത്തിയതോടെ എപ്പിക്യൂരിയനിസം എന്ന പേരിൽ കാർപ്പീഡിയം പ്രസിദ്ധമായി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ 16-ാം നൂറ്റാണ്ടിലെയും 17-ാം നൂറ്റാണ്ടിലെയും പോയറ്റ്സാണ് കാർപ്പീഡിയമിൻ്റെ വക്താക്കൾ. കാവലിയർ പോയറ്റ്സിൽ റോബർട്ട് ഹെറിക് കാർപ്പീഡിയം തൻ്റെ കവിതകളിൽ ഉപയോഗിച്ചിരുന്നു. അറിയപ്പെടുന്ന മെറ്റാഫിസിക്കൽ പോയറ്റായ ആൻഡ്രൂ മാർവൽ കാർപ്പീഡിയം സെൻറ്റിമെൻറ്റ് അദ്ദേഹത്തിൻ്റെ ടു ഹിസ് കോയ് മിസ്ട്രസിൽ നായക കഥാപാത്രമായ കാമുകൻ്റെ അക്ഷമയിലൂടെ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. മാർവലിൻ്റെ മരണശേഷം 1681 ഈ പോയം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ടു ഹിസ് കോയ് മിസ്ട്രസ് ഒരു കാർപ്പീഡിയം പോയമാണ്. മരണത്തിന് മുമ്പ് നശ്വരമായ ജീവിതം ആസ്വദിക്കാൻ ഒരു കാമുകൻ തൻ്റെ പ്രണയിനിയെ നിർബന്ധിക്കുന്നതാണ് ഈ പോയം. ഒപ്പം തന്നെ മരണം എന്ന ശാശ്വത സത്യത്തെക്കുറിച്ച് പറയാതെ തന്നെ പറയുന്നുമുണ്ട്. ഇനി നമുക്ക് ടു ഹിസ് കോയ് മിസ്ട്രസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഈ ലോകത്ത് നമുക്ക് വേണ്ടുവോളം സമയമുണ്ടായിരുന്നെങ്കിൽ നിന്റെ ഈ വിവേകശൂന്യമായ പ്രവൃത്തികൾ സാരമാക്കേണ്ടതില്ലായിരുന്നു. സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് എങ്ങനെ നമ്മുടെ ദിനങ്ങൾ ചെലവഴിക്കേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കാമായിരുന്നു. നിനക്ക് അങ്ങ് ഇന്ത്യയിൽ പോയി ഗംഗയുടെ തീരങ്ങളിലൂടെ നടക്കാമായിരുന്നു. ആ നദിക്കരയിൽ നിന്ന് നിനക്ക് മാണിക്യക്കല്ലുകൾ പെറുക്കിയെടുക്കാമായിരുന്നു. അപ്പോൾ എനിക്കിവിടെ ഇംഗ്ലണ്ടിൽ ഹംബർ നദീതീരത്തിരുന്ന് നിന്നെക്കുറിച്ച് കവിതകളും എഴുതാമായിരുന്നു. സത്യവേദ പുസ്തകത്തിൽ പറയുന്ന വെള്ളപ്പൊക്കം ഉണ്ടായതിനു മുമ്പേ ഉള്ള കാലം മുതൽക്കേ എനിക്ക് നിന്നെ പ്രണയിക്കാമായിരുന്നു. നമുക്ക് മുമ്പിൽ ധാരാളം സമയമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ പ്രണയാഭ്യർത്ഥനകൾ അപ്പോക്കാലിപ്സ് കാലം വരെ നിനക്ക് നിരസിച്ചു കൊണ്ടേയിരിക്കാമായിരുന്നു. പതിയെ പതിയെ എൻ്റെ മനസ്സിൽ മുട്ടിടുന്ന നിന്നോടുള്ള പ്രണയം വളർന്നു വളർന്ന് സാമ്രാജ്യങ്ങളെക്കാൾ വലിപ്പം ആർജിച്ചേനെ. അനന്തമായ കാലം നമുക്ക് സ്നേഹിക്കാനുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ നിന്റെ മനോഹരമായ നയനങ്ങളെയും നെറ്റിത്തടത്തെയും ഒരു 100 വർഷങ്ങളോളം വർണ്ണിച്ചു കൊണ്ടേയിരുന്നേനെ. നിന്റെ ഓരോ മാർവിടങ്ങളെയും ഞാൻ 200 കൊല്ലങ്ങളോളം വർണ്ണിക്കുമായിരുന്നു. ഒരു 30,000 വർഷങ്ങളോളം ഞാൻ നിന്റെ മറ്റു ശരീരഭാഗങ്ങളെ വർണ്ണിക്കും. പ്രിയപ്പെട്ടവളെ, നീ ഇതിലും കുറഞ്ഞ രീതിയിൽ വർണ്ണിക്കപ്പെടേണ്ടവളല്ല. നീ ഇതിലും ശ്രേഷ്ഠമായ രീതിയിലുള്ള വർണ്ണനകൾ അർഹിക്കപ്പെടുന്നു. ഞാൻ ഇതിലും കുറഞ്ഞ സ്നേഹവും തിരികെ പ്രതീക്ഷിക്കുന്നുമില്ല. ഒടുവിൽ നിന്റെ മനസ്സ് നിന്നോട് വെളിപ്പെടുത്തും. ഞാൻ നിന്നിൽ നിന്നും ഇപ്പോൾ നീ നൽകുന്നതിലും എത്രയോ കൂടുതൽ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. പക്ഷെ ഞാൻ എപ്പോഴും സമയത്തെക്കുറിച്ച് ബോധവാനാണ്. സമയം പറന്നങ്ങ് പോകും. നമ്മൾ ഇനിയും ഒന്നാവാൻ കാത്തിരുന്നാൽ നമ്മുടെ ഭാവി ഒരു മരുഭൂമി പോലെ വരേണ്ടതാകും. നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടും. ഞാൻ നിന്നെ വർണ്ണിക്കുന്ന പാട്ടുകൾ നിനക്ക് നിന്റെ ശവക്കല്ലറയിൽ കിടന്ന് കേൾക്കാൻ സാധിക്കില്ലല്ലോ. ജീവിതകാലം മുഴുവൻ നീ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കന്യകാത്വം ഒടുവിൽ ശവക്കുഴിയിലെ പുഴുക്കൾ സ്വന്തമാക്കും. നിന്റെ പുകഴ്ച ഒടുവിൽ പൊടിമണ്ണായി മാറും. എൻ്റെ ആഗ്രഹങ്ങൾ ചാരമായും മാറും. അതുകൊണ്ട് നീ നിന്റെ സൗന്ദര്യം നിന്നെ വിട്ടുപോകുന്നതിനു മുമ്പേ, നിന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും വികാരങ്ങൾ പറന്നകലും മുമ്പേ നീ എൻ്റെ ചാരത്തണയൂ. നമുക്കൊരു മനസ്സും ഒരു ശരീരവുമായി മാറാം. കാലം നമ്മളെ വിഴുങ്ങുന്നതിനു മുമ്പേ നമുക്ക് വിശന്നിരിക്കുന്ന പക്ഷികൾ ഇരയെ അകത്താക്കുന്നത് പോലെ സമയത്തെ നമുക്ക് ഭക്ഷിക്കാം. ജീവിതത്തിൻ്റെ ഇരുമ്പ് വേലികൾക്കെതിരെ നമുക്ക് നമ്മുടെ കരുത്തും നൈർമല്യവും ആയുധങ്ങളാക്കാം. നമ്മൾക്ക് കാലത്തെ ഇങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. എങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം കാലയവനികയ്ക്ക് പിറകിൽ നമ്മളെ മറയ്ക്കുന്നതിന് കാലത്തിനല്പം പരിശ്രമിക്കേണ്ടിയെങ്കിലും വരട്ടെ.